ചന്ദ്രനകത്തുണ്ട്. ഒന്ന് രണ്ട് ദിവസമായി അവന് മനസ്സിന് എന്തോ വിഷമമുണ്ടെന്ന് തോന്നണു. എന്താന്നമ്മ ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചിട്ടൊന്നും പറയണില്ല, നീ ഒന്ന് സംസാരിക്ക. മോളെന്താ ആലോചിക്കണേ? ഒന്നുമില്ല മുത്തശ്ശി. അമ്മ പറഞ്ഞു ഏട്ടനെന്തോ സുഖമില്ലാത്ത പോലെ തോന്നുന്നു. എന്തു പറ്റി ഏട്ടാ? ഏയ്, അങ്ങനെ പറയത്തക്ക അസുഖമൊന്നുമില്ല, ചെറിയൊരു തലവേദന. പനിയുണ്ടോ? ഏയ്, പനിയൊന്നുമില്ല, എങ്കിലും എന്തോ ഒരു ഉൾക്കുളിര് പോലെ. നാളെ അനുവിന്റെ ആ നന്ദുമാമനെ അന്വേഷിച്ച് പോകണോന്ന് ആലോചിക്കുക. ഏട്ടന് വയ്യെങ്കിൽ വേണമെങ്കിൽ നാളെ ഞാൻ പോവാം, അങ്ങനെ കാണാൻ. ഏയ്, നീ പോവൊന്നും വേണ്ട. ഒന്നാമത് ചെറിയൊരു കുഗ്രാമമാ, നിന്നെ കണ്ട ആളുകൾ ഓടിക്കൂടിയെന്നിരിക്കും, അത് നിനക്ക് ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട്? അങ്ങനെയാവുമ്പോ ചിലപ്പോ മാമനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അല്ല, അങ്ങനെ വീട്ടിലുണ്ടോ അതോ തൃശ്ശൂരോ മറ്റോ ആണോ എന്നറിയില്ലല്ലോ. നിന്നോട് കാലത്തെ ഞാൻ പറഞ്ഞല്ലേ. അത് സാരമില്ല, എന്താണെങ്കിലും അങ്ങയുടെ ഭാര്യയോട് ചോദിച്ചാ എവിടെയുണ്ടെന്ന് അറിയാലോ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അനുമോളുടെ വല്ല ആവശ്യത്തിനും വേണ്ടി ചെന്നതാണെന്ന് അറിഞ്ഞാ അവർ സത്യം പറഞ്ഞു ഒന്ന് വരില്ല. അനുവിന്റെ കാര്യം ഞാൻ പറയാറെന്നാ പോരെ, വേറെന്തെങ്കിലും പറഞ്ഞ് ആളെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് ഞാൻ പറഞ്ഞോളാം. ഏയ്, അതൊന്നും ശരിയാവില്ല. അനുമോള് നിന്റെ കൂടെയാണ് ഉള്ളതെന്ന് നന്ദൻ ചിലപ്പോ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? നിന്നെ കണ്ട് തിരിച്ചറിഞ്ഞാലോ? അതാ നിന്നോട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞേ. നാളെ ഒരു ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ തന്നെ പൊയ്ക്കോളാം. പക്ഷേ ദിവസങ്ങൾ നീണ്ടുപോകുന്തോറും പ്രശ്നമാവില്ലേ? ചരമവാർഷിക ദിനം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാ പത്രത്തിൽ പരസ്യം കൊടുക്കുക? അങ്ങനെ ഒന്നുമില്ല, നാളത്തെ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. മറ്റന്നാ ഞാൻ പോയി അയാളെ കണ്ട് ഫോട്ടോ വാങ്ങിച്ചോണ്ട് വരാം. ആ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ വൈകിയ വൈകില്ലെന്ന് ഞാനല്ലേ മോന് പറയുന്നത്. ആ പിന്നെ നീ പോയ പൂജ എങ്ങനെ ഉണ്ടായിരുന്നു? ആ പൂജയൊക്കെ ഗംഭീരമായിരുന്നു. ആ പിന്നെ അവിടെ വെച്ച് നമ്മുടെ ആ വിജയാനന്ദ സാറിന്റെ ശിഷ്യൻ ആ മ്യൂസിക് ഡയറക്ടർ അല്ലേ പ്രമോദ് കൃഷ്ണൻ, അയാളെ കണ്ടു. അയാളാണത്രേ ആ മൂവിയുടെ മ്യൂസിക് ഡയറക്ടർ. ഓ, ഏട്ടനെ കുറിച്ച് അന്വേഷിച്ചു. ഞാൻ നാട് വിട്ടു പോയിട്ട് തിരിച്ചു വന്നോന്നായിരിക്കും. ഏയ്, അതൊന്നുമല്ല, മംഗലത്തുകാവില് അനന്തമൂർത്തി സ്വാമിയും ഏട്ടനും കൂടി ഒരുമിച്ചുള്ള കച്ചേരിയെ കുറിച്ച് പത്രത്തില് ന്യൂസ് വന്നിരുന്നല്ലോ, അയാളത് കണ്ടു അത്രേ. അതിനെക്കുറിച്ചും പിന്നെ ഏട്ടന്റെ ഫർദർ പ്രോഗ്രാമുകളെ കുറിച്ചും ഒക്കെ ചോദിച്ചു. ആണോ? അതെ ഏട്ടാ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ആ കച്ചേരിക്ക് നല്ല കവറേജ് കിട്ടിയിട്ടുണ്ട്. ആ പിന്നെ അയാള് ട്യൂൺ ചെയ്ത് നമ്മുടെ അനുമോള് പാടിയ പാട്ടിന്റെ റൈറ്റ്സ് ഞാൻ വാങ്ങിയിരുന്നല്ലോ, അത് എന്നാ ഇനി സിനിമയിൽ വരിക, ഏത് സിനിമയിലായിരിക്കും വരിക എന്നൊക്കെ ചോദിച്ചു. വേറെ ചില പ്രോബ്ലംസിൽ പെട്ടുപോയതുകൊണ്ടാ കുറച്ച് നീണ്ടുപോയതെന്നും അധികം താമസിയാതെ വരുമെന്നും ഒക്കെ ഞാൻ പറഞ്ഞു. എന്തായാലും അയാൾക്ക് മ്യൂസിക് ഡയറക്ട് ചെയ്യാൻ ഒരു സിനിമ തന്നെ കിട്ടിയല്ലോ, അത് നന്നായി. എന്താ സിനിമയുടെ പേര്? കുറച്ചധികം നീളമുള്ള പേരാ, ഇംഗ്ലീഷും മലയാളവും ഒക്കെ കൂടി മിക്സ് ചെയ്ത ഒരു ന്യൂജൻ പേര്, പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കാൻ പാടാ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിനിമകളുടെ ടൈറ്റിൽസ് പലതും അങ്ങനെ തന്നെയാണല്ലോ, സാധാരണക്കാരന് ഒരു പിടിയും കിട്ടില്ല. ആ പടവെങ്ങാനും ഓടാതെ പോയാ, ഞാൻ വിളക്ക് കൊളുത്തിയോണ്ടാ ഓടാതെ പോയെന്ന മറ്റോ പറയുമെന്ന എന്റെ പേടി. അല്ലെങ്കിലും ഒരു സിനിമ ഫ്ലോപ്പായ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരും തയ്യാറാവില്ലല്ലോ. ഫ്ലോപ്പ് ഈസ് ആൻ ഓർഫൻ എന്നല്ലേ. എന്നാ പിന്നെ ഏട്ടൻ റെസ്റ്റി, ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. ശരി. ഡോക്ടറെ മറ്റോ കാണണോ ഏട്ടാ? ഹേയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് നിർമ്മല വരുമ്പോ ചുക്കും കുരുമുളകും തുളസിയിലേക്ക് ഇട്ട് ഒരു കാപ്പി ഉണ്ടാക്കി കുടിച്ചൊന്ന് വേർത്താ മാറുന്ന തലവേദനയേ ഉള്ളൂ. എന്നാ ശരി.
ഇടയ്ക്കിടയ്ക്ക് ശുദ്ധവായു ശ്വസിക്കുന്നത് ബുദ്ധിയും മനസ്സും തെളിയാൻ നല്ലതാ. ഏട്ടനും അനിയനും കൂടി മുറിക്കകത്ത് കയറി എന്തായിരുന്നു ഇത്ര നേരം ഒരു ചർച്ച? വാവ സുരേഷിനെ വിളിക്കുന്നതിനെ കുറിച്ചായിരുന്നു. വാവ സുരേഷോ? അതാരാ? പാമ്പുകളെയൊക്കെ പിടിക്കുന്ന ഒരാളാണ് മമ്മി. ഓ, ഞാനും അയാളെ ഒന്ന് വിളിച്ചാലോ എന്ന് ആലോചിക്കുക. ഇവിടെ അകത്തുള്ള പാമ്പുകൾക്ക് വിഷം പകർന്നു കൊടുക്കാനും ഞങ്ങളെ പുകച്ച് പുറത്തിറക്കാനുമുള്ള ഉപദേശങ്ങൾ കൊടുക്കാനും പുറത്തുനിന്നുള്ള പാമ്പുകൾ പലതും ഇവിടെ എത്തുന്നുണ്ട്. പപ്പി പ്ലീസ്, ഈ സമയത്ത് ഇങ്ങനെ പാമ്പുകളെ കുറിച്ച് പറയുന്നത് ദോഷമാ? സർപ്പശാപം ഉണ്ടാവും. അതിനിപ്പോ ഞാനല്ലല്ലോ, മോഹനല്ലേ മമ്മി പാമ്പുകളെ കുറിച്ച് പറഞ്ഞത്? ഞാൻ പാമ്പുകളെ കുറിച്ചല്ല, പാമ്പുകളെ രക്ഷിക്കാൻ നടക്കുന്ന ഒരു പാവ മനുഷ്യനെ കുറിച്ചാ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ സന്ധ്യ എരിഞ്ഞിറങ്ങിയ നേരത്തെ പാമ്പുകളെ കുറിച്ച് സംസാരിക്കണ്ടെന്ന്? കാര്യം ഞാൻ പറയാം. മോഹൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് നിർമ്മലയുടെ അച്ഛൻ വന്നു. ഞാൻ അറിഞ്ഞു, ഏട്ടത്തി കാണാൻ വെറുതെ ഒന്ന് വന്നതാ. അങ്ങനെ വെറുതെ വന്നതൊന്നും അല്ല, നിർമ്മല എടുത്തി വിളിച്ചു വരുത്തിയതാ. മേബി. എന്തോ ആയിക്കോട്ടെ, വന്ന ഉടനെ നിർമ്മല അങ്ങേരും വിളിച്ചോണ്ട് ദേ അനൂര് മുറിക്കകത്ത് കയറി. അനൂന് എന്തോ ഒരു പൊതിയും കൊടുത്ത് പുറത്തേക്ക് പറഞ്ഞയച്ചു. പിന്നെ അച്ഛനും മോളും കൂടി എന്തോ ഗൂഢാലോചനയിലായിരുന്നു. അവിടം കൊണ്ടും തീർന്നില്ല കേട്ടോ. ഉച്ച കഴിഞ്ഞപ്പോ പച്ചക്കറിയും പുഴമീനും വാങ്ങിക്കാനാണെന്നും പറഞ്ഞ് കല്യാണി ഒരു സഞ്ചിയും മടക്കി പിടിച്ച് ഇറങ്ങിപ്പോയി. കൊറച്ചു കഴിഞ്ഞപ്പോ ഒന്നും അറിയാത്ത പോലെ അതിന് പിന്നാലെ നിർമ്മലയിടത്തെയും പോവാനിറങ്ങി. ഞങ്ങൾ ചെന്ന് എങ്ങോട്ടാന്ന് ചോദിച്ചു. വളരെ സോഫ്റ്റ് ആയിട്ടാ ചോദിച്ചത്. പക്ഷെ ഞാൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് വല്ല നിയമമുണ്ടോന്ന് ചോദിച്ച് മേലോട്ടൊരു ചാട്ടം. അതിന് പിന്നാലെ ആ കിളവനും അങ്ങ് ഇറങ്ങിപ്പോയി. കിളവനോ? നിർമ്മലയിടത്തെയുടെ അച്ഛന്റെ കാര്യാ പറഞ്ഞെ. അയാളെന്താ കിളവനല്ലേ? അദ്ദേഹത്തെ കിളവനെന്നൊക്കെ വിളിക്കുന്നത് മോശമല്ലേ? എന്ത് മോശം, മോഹൻ എന്ത് തോന്നിയാലും വേണ്ടില്ല, ഞാൻ അങ്ങനെ വിളിക്കൂ. അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞത് പത്മിനിയോടാ. കിളവുകൾക്ക് അങ്ങനെ വിളിക്കാം. മമ്മി വിളിച്ചോ. മോഹൻ, യു ആർ ഇൻസൾട്ടിങ് മീ, ദിസ് ഈസ് ടു മച്ച്. അത് തന്നെയാ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ദിസ് ഈസ് ടു മച്ച്. അച്ഛനും മോളും കൂടി ഒരു മുറിക്കകത്തിരുന്ന് സംസാരിച്ചാലോ, ഏട്ടനും അനിയനും കൂടി ഒരു മുറിക്കകത്തിരുന്ന് സംസാരിച്ചാലോ, അതൊക്കെ ഗൂഢാലോചനയാണെന്ന് നിങ്ങൾ മമ്മിക്കും മോൾക്കും മാത്രമേ തോന്നൂ. എന്താണെന്നറിയോ, 24 മണിക്കൂറും മുറി അടച്ചിട്ടിരുന്ന് കാലാകാലങ്ങളായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായതുകൊണ്ടാ, ആ ശീലം കൊണ്ടാ. മഞ്ഞ കണ്ണട വെച്ച് നോക്കുന്നവർക്ക് കാണുന്നതെല്ലാം മഞ്ഞയായിട്ടേ തോന്നൂ. ഇനിയെങ്കിലും മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ ഒളികണ്ണെറിഞ്ഞും മുറിക്ക് പുറത്ത് കാതോർത്ത് നിൽക്കുന്ന വൃത്തികെട്ട തരന്താണ പ്രവൃത്തി നിർത്തിയ നിങ്ങൾക്ക് കൊള്ളാം. 2 കഴുതയുടെ വയസ്സായില്ലേ നിങ്ങൾക്ക്? ഇനിയെങ്കിലും ഈ മോൾക്ക് നല്ലതെന്തെങ്കിലും പറഞ്ഞുകൊടുത്ത് ഇവളുടെ ചുമലിയിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കൂടെ നിങ്ങൾക്ക്? കഷ്ടം തന്നെ. പപ്പി, 2 കഴുതയുടെ വയസ്സെന്ന് പറഞ്ഞാൽ എത്രയാ? എന്തായാലും 10-70 കാണും. മൈ ഗോഡ്. പുഴമീനൊക്കെ കൊണ്ടുവന്നിട്ട് ഇന്നിനെ കറി വെക്കാൻ പറ്റുമോ മുത്തശ്ശി? മീൻ വേണമെങ്കിൽ ഫ്രിഡ്ജിലോ മറ്റോ എടുത്തു വെച്ച് നാളത്തേക്കോ മറ്റോ എടുക്കാന്ന് വെക്കാം. പക്ഷേ മുത്തശ്ശി നാളെ ഉണ്ടാവോ? മുത്തശ്ശിനിപ്പോ മീൻ തന്നെ വേണോന്ന് നിർബന്ധമുള്ള ആളല്ലല്ലോ. പോയ ഒരു ആപത്തൊന്നും കൂടാതെ ഇങ്ങ് എത്തിയ മതിയായിരുന്നു. എന്താമ്മേ, നിർമ്മലേട്ടത്തെയും കല്യാണിയും ഏട്ടത്തെയുടെ അച്ഛനും പല വഴിക്ക് പല സമയത്താണ് പോയതെങ്കിലും മൂന്നുപേരെ ഇതുവരെയും കാണാനില്ലല്ലോ. ഇവിടെ മുറി അടച്ചിരുന്നുള്ള ഗൂഢാലോചന പോരാഞ്ഞിട്ട് പുറത്തെവിടെങ്കിലും വെച്ച് കാണാനും പറഞ്ഞു പോയതോ മറ്റോ ആണോ? അവര് പുറത്തെവിടെയെങ്കിലും വെച്ച് കാണോ കാണാതിരിക്കോ ചെയ്യട്ടെ, നിങ്ങൾക്ക് നഷ്ടമൊന്നും ഈ കാര്യത്തിലില്ലല്ലോ. ഞങ്ങൾക്കും കൂടി കാര്യമുള്ള കാര്യം തന്നെയാ. ആളെ കാണാതായ പോലീസ് വന്ന് അന്വേഷിക്കുമ്പോ ഞങ്ങൾ ഉത്തരം പറയേണ്ടി വരുമല്ലോ. നാവെടുത്ത് നല്ലതെന്തെങ്കിലും പറ പത്മിനി. സന്ധ്യ എരിഞ്ഞടങ്ങുന്ന നേരത്ത് ഭഗവാനെ വിചാരിച്ച് വല്ല നാമവും ജപിക്കാതെ ഇങ്ങനെ ഏഷണി കൂട്ടാൻ മോളെ അണിയിച്ചൊരുക്കി മൊനവച്ച വർത്തമാനം പറയാൻ നിൽക്കാതെ കേറിപ്പോ രുക്മിണി. നാമം ജപിച്ചിരിക്കാൻ ഞാൻ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കയല്ല. വൈകുണ്ഠത്തേക്ക് പോകാൻ കാല് കുഴിയിലേക്ക് നീട്ടിയിരിക്കണമെന്നില്ല. നാവ് നല്ലതല്ലെങ്കിൽ ചിലപ്പോ ഉടലോടെ മുകളിലോട്ട് പോകേണ്ടി വരും.
ഇതൊരു മുക്കൂട്ട് മുന്നണിയാണ് മമ്മി. ഞങ്ങൾ പറഞ്ഞപ്പോ അമ്മയ്ക്ക് വിശ്വാസമായില്ലല്ലോ, ഇപ്പൊ ബോധ്യായോ? നടക്കാൻ പോയ ഏട്ടത്തിയുടെ അച്ഛനും പുഴമീം വാങ്ങാൻ പോയ കല്യാണിയും എങ്ങോട്ടാണെന്ന് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു പോയ നിർമ്മലേട്ടത്തിയും ഒരേ ഓട്ടോയിൽ ഒരുമിച്ച് വന്ന് ഇറങ്ങുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണല്ലോ. ഇതെങ്ങനെ ഒത്തു? നിർമ്മലയുടെ അച്ഛൻ ഓട്ടോ പിടിച്ച് വരുന്ന വഴി നിർമ്മലയെയും പുഴമീൻ വാങ്ങാൻ നിൽക്കുന്ന കല്യാണിയെയും ഓർക്കാപ്പുറത്ത് കണ്ടുമുട്ടിയതായിരിക്കും പപ്പി. ആ പറഞ്ഞാൽ ഇത്തിരി മാറ്റം ഉണ്ട് രുക്കിണി മാഡം. ഓട്ടോ വിളിച്ചതേ അച്ഛനല്ല ഞാനാ. ഞാൻ ഓട്ടോയിൽ വരുന്ന വഴി നിർമ്മല എടുത്തി അച്ഛനെയും കൂട്ടി വർത്താനം പറഞ്ഞ് നടന്നു വരുന്നത് കണ്ട് രണ്ടാളെയും ഞാനാ വിളിച്ച് ഓട്ടോ കയറ്റിക്കൊണ്ടു വന്നത്. പക്ഷേ ഓട്ടോ കാശ് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അച്ഛൻ സമ്മതിച്ചില്ല. ഞങ്ങള് വിചാരിച്ചു പുഴമീൻ വാങ്ങാൻ പുഴ അന്വേഷിച്ച് പോയി പോയി ആലപ്പുഴ എങ്ങാനും പോയി കാണുമെന്ന്. പത്മിനി മതി പരിഹാസം. അല്ലമ്മേ, പുഴമീൻ വാങ്ങാൻ പോയിട്ട് കിട്ടിയോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്താ കല്യാണി, പുഴമീൻ കിട്ടിയോ? ഇല്ല പപ്പിനി മാഡം, മാഡം പറഞ്ഞതുപോലെ പുഴമീൻ മേടിക്കാൻ പുഴ അന്വേഷിച്ചു പോയപ്പോഴാ മനസ്സിലായത് തിരുവനന്തപുരത്തെങ്ങും പുഴയില്ലെന്ന്. എന്താ കല്യാണി, ഇവിടെ എങ്ങും പുഴയില്ലെന്നോ? ഇല്ല മാഡം, ഇവിടെ എങ്ങും പുഴയില്ല, ഉള്ളതൊക്കെ ആറുകളാ, നെയ്യാറ്, കല്ലാറ്, കിള്ളിയാറ്. അതുകൊണ്ട് പുഴമീൻ കിട്ടിയില്ല, കിട്ടിയതേ കുറച്ച് മലക്കറികൾ മാത്രമാ. എന്നാലും ഞാൻ പൊക്കോട്ടെ മാടങ്ങളെ. ഓ മോഹം വന്നോ ദേവിയമ്മേ? വന്നു, മാധവേട്ടൻ വന്ന വിവരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞാനൊന്ന് കുളിക്കട്ടെ, നടന്നിട്ട് ആകെ വേർത്തു, എന്താ ചൂട്. വാനിമേ, ഏട്ടത്തിയുടെ അച്ഛൻ എന്താ ഒന്നും മിണ്ടാതെ പോകുന്ന? വേ വാക്കിന് പൊട്ട ചവിയുന്ന നിങ്ങളെ പോലുള്ളവരോട് ഞങ്ങളുടെ നാട്ടുകാര് പറയാറ്. എന്ന് വെച്ചാ പേ ഇളകി നായ്ക്കളെ പോലെ സംസാരിക്കണവരുടെ വാക്കുകള് കേട്ടില്ലാന്ന് വെക്കണതാ നല്ലതെന്ന്. മനസ്സിലായില്ലേ പാനിമ്മേ? സന്തോഷായല്ലോ അല്ലേ? എന്തായി, അച്ഛനോട് വിവരങ്ങളെല്ലാം പറഞ്ഞോ? പറഞ്ഞു. അനുമോള് മോഹന്റെ മോളാണെന്നറിഞ്ഞപ്പോ അച്ഛനാകെ സ്തംഭിച്ചുപോയി. ആ കാര്യം അവക്കറിയാന്നും കൂടി കേട്ടപ്പോ അച്ഛന്റെ കണ്ണ് നിറഞ്ഞു. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഇത്രയും നാളും ഒന്നും ആരെ അറിയിക്കാതെ അവൾ എങ്ങനെ ചങ്കൽ അടക്കി പിടിച്ചോണ്ട് നടന്നുള്ള കാര്യം അതിശയാന്ന് അച്ഛൻ പറയണേ. സ്വന്തം അച്ഛനെ മോഹൻ സാറെ മോഹൻ സാറേ എന്ന് വിളിച്ചോണ്ട് നടക്കേണ്ടി വരുന്ന അവളുടെ മനസ്സിന്റെ സങ്കടം എപ്പോഴെങ്കിലും നമ്മൾ ഓർത്തു നോക്കിയിട്ടുണ്ടോന്ന് അച്ഛൻ ചോദിച്ച. സ്വന്തം അച്ഛനെ മോഹൻ സാറേ മോഹൻ സാറേ എന്ന് വിളിച്ചുകൊണ്ട് നടക്കേണ്ടി വരുന്ന അവളുടെ മനസ്സിന്റെ സങ്കടം എപ്പോഴെങ്കിലും നമ്മൾ ഓർത്തു നോക്കിയിട്ടുണ്ടോന്ന് അച്ഛൻ ചോദിച്ച. സത്യം പറഞ്ഞ അച്ഛൻ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴാ നമ്മൾ ഇതുവരെ നമുക്ക് അവളെ നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യുമെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളല്ലോ എന്ന് ഞാൻ ഓർത്തത്. എന്നിട്ടിപ്പോ അച്ഛൻ എന്താ പറയുന്നത്? ആദ്യം പറഞ്ഞത് മോഹൻ അവളുടെ അച്ഛനെ അന്വേഷിക്കട്ടെ എന്നാ. അന്വേഷിച്ച ഒടുവില് അനുമോളുടെ അച്ഛൻ മോഹൻ തന്നെയാണെന്നുള്ള സത്യം മോഹൻ തിരിച്ചറിയട്ടെ എന്നാ. അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകാൻ പോണ ഭവിഷ്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ അച്ഛനാകെ ഞെട്ടിപ്പോയി. എന്നിട്ട് എന്തായാലും മോഹനെ കണ്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കേ അച്ഛൻ. മതി, അച്ഛൻ എന്തായാലും മോഹനോട് അനുമോളുടെ അച്ഛനെ അന്വേഷിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാന്ന് പറഞ്ഞല്ലോ, അത് തന്നെ വലിയൊരു ആശ്വാസ. അച്ഛൻ സംസാരിച്ച മോഹന അന്വേഷണത്തിൽ നിന്ന് പിന്തിരിയും, താ നോക്കിക്കോ. പക്ഷേ എല്ലാം ശ്രദ്ധിച്ചോണ്ട് പത്മിനി രുക്മിണിയമ്മയും എന്തൊക്കെയോ സംശയങ്ങളായിട്ട് ചുറ്റിക്കറങ്ങി നടപ്പുണ്ട്. അവരെന്തിനാ സംശയിക്കുന്നേ? അനുമോളുടെ അച്ഛനെ മോഹൻ അന്വേഷിക്കുന്ന വിവരം രഹസ്യമൊന്നും അല്ലല്ലോ, അവർക്കും കൂടി അറിയാവുന്ന കാര്യമല്ലേ? അതവർക്കറിയാം, പക്ഷെ കാര്യങ്ങൾ എവിടം വരെ ആയി എന്ന് അറിയാനുള്ള വെപ്രാളാ. മാത്രല്ല
ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അച്ഛന്റെ ഈ വരവിൽ അവർക്ക് എന്തോ സംശയമുണ്ട്. മിക്കവാറും എന്തെങ്കിലും കാര്യം പറഞ്ഞ് നമ്മളെ വിളിച്ചു വരുത്തിയതായിരിക്കും എന്നായിരിക്കും അവർ കരുതിയിരിക്കുന്നത്. അവരെന്തെങ്കിലും കരുതട്ടെ, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടി വഴക്കുണ്ടാക്കലാണല്ലോ മമ്മിയുടെ മോളുടെ സ്ഥിരം പണി. അതുകൊണ്ട് അതൊന്നും ഓർത്ത് താൻ ടെൻഷൻ അടിക്കണ്ട. ഈശ്വര, എങ്ങനെയെങ്കിലും അനുമോളുടെ അച്ഛനെ അന്വേഷിച്ചുള്ള മോഹന്റെ ഈ പോക്ക് ഒന്ന് അവസാനിപ്പിച്ച് എല്ലാം ഭംഗിയാക്കി തരണേ. താൻ ധൈര്യമായിട്ടിരിക്കെ, ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഈശ്വരൻ തന്നെ അച്ഛനെ ഇങ്ങോട്ട് അയച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു സിനിമയുടെ പൂജയ്ക്ക് പോയിരുന്നു. ദേവയമ്മ പറഞ്ഞു അന്ന് ചന്ദ്രേട്ടൻ നിർമ്മലയിടത്തെ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ അച്ഛനും അമ്മയും കൂടി വരുമെന്നാ കരുതിയത്. അന്ന് വരാതിരുന്നതിന് ദേവയമ്മയും മോഹനെയും കണ്ട് ഒരു ക്ഷമ പറയാനും കൂടിയാ ഞാൻ വന്നത്. പിന്നെ ഇവിടെ ചില വിശേഷങ്ങളൊക്കെ നടക്കാൻ പോണോന്ന് ദേവയമ്മ പറഞ്ഞു. അപ്പൊ വിശേഷങ്ങളൊക്കെ അമ്മ വിശദമായിട്ട് തന്നെ പറഞ്ഞു അല്ലേ? പറഞ്ഞു. ആ അമ്മയ്ക്കാ അനുമോളെ ദത്തെടുക്കണമെന്നുള്ള നിർബന്ധം. അന്ന് അസുഖമായിട്ട് കിടപ്പിലായത് മുതലാ പെട്ടെന്ന് തന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നും അത് രേഖയാക്കണമെന്നും ഒക്കെ തോന്നിയിരിക്കുന്നത്. എനിക്കും തോന്നി മോളാണെന്നുള്ളത് പറഞ്ഞാൽ മാത്രം പോരല്ലോ, രേഖയാക്കണത് ഒരു ഉറപ്പാണല്ലോ. അങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായി. പക്ഷേ മോഹൻ എന്തോ അനുമോളുടെ അച്ഛൻ അന്വേഷിക്കുകയാണെന്നോ മറ്റോ ദേവകിയമ്മ പറഞ്ഞു. ആ അതെ, അവളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്നാ അനുമോള് പറയുന്നത്. അനുമോള് മാത്രമല്ല ചന്ദ്രേട്ടനും അങ്ങനെ തന്നെയാ പറയുന്നത്. അതിന്റെ പേരിലൊരു പ്രശ്നം വെക്കലും ചില നാടകങ്ങളും ഒക്കെ നടന്നു ഇവിടെ. അതിന്റെ പിന്നില് ചിലരൊക്കെ ചില കളികളൊക്കെ കളിച്ചു. അത് ഞങ്ങള് കണ്ടുപിടിക്കുകയും ചെയ്തു. എന്ത് കളികള്? ആരാ കളിച്ചത്? അതിനെ കുറിച്ചൊന്നും നിർമ്മലയടത്തി പറഞ്ഞില്ലേ? ഇല്ല. എന്നാ നിർമ്മലയടത്തിയോട് ചോദിച്ചാ മതി, ഏട്ടത്തി പറയും വിശദമായിട്ട്. ആ പിന്നെ അനുമോളുടെ അച്ഛനെ അന്വേഷിക്കുന്ന കാര്യം, അവള് തിരുവനന്തപുരത്ത് വന്നത് തന്നെ അവളുടെ അച്ഛനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനാ. അന്നേ ഞാൻ ഏറ്റതാ അച്ഛനെ കണ്ടുപിടിച്ചു കൊടുക്കാന്ന്. എന്റെയും ചന്ദ്രേട്ടന്റെയും തിരക്കുകൾ കാരണവും പിന്നെ അവളെ ചന്ദ്രേട്ടനും നിർമ്മലയെടുത്തിയും ഏറ്റെടുക്കുകയും കൂടി ചെയ്തോടെ അവളുടെ അച്ഛനെ അന്വേഷിക്കുന്ന കാര്യം എല്ലാവരും മറന്നു എന്ന് വേണം പറയാൻ. ഇനിയിപ്പോ ദത്തെടുക്കുന്നതിന് മുമ്പ് അവളുടെ അച്ഛനെ കണ്ടുപിടിച്ച് ദത്തെടുക്കുന്നതായിട്ടൊരു സമ്മതപത്രം വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണെന്ന് വക്കീലും പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ. പക്ഷേ ഞാൻ കേട്ടിടത്തോളം 7 വർഷമോ 12 വർഷമോ മറ്റോ ഒരാളെ കുറിച്ച് ഒരു വിവരവും ഇല്ലാതിരുന്നിട്ട് പെട്ടെന്ന് തിരിച്ചു വന്ന അവകാശം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലെന്നാ. 12 വർഷം വേണ്ട, 7 വർഷം കഴിഞ്ഞാ പിന്നെ അയാള് മരിച്ചതായിട്ട് കണക്കാക്കാന്നാ വക്കീല് പറഞ്ഞത്. പക്ഷേ അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രം. എങ്കിൽ പിന്നെ ഇങ്ങനെ അയാൾ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ പിന്നെ പുലിവാല ആവുന്ന എനിക്ക് തോന്നണത്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, ഈ വരണയാള് ഏത് തിരക്കാരനാണെന്ന് നമുക്കറിയില്ലല്ലോ. പണ്ട് തെരുവോരത്ത് കൊണ്ടുപോയി പാട്ടുപാടി കാശുണ്ടാക്കാൻ വേണ്ടി അച്ഛനാണെന്നും പറഞ്ഞൊരുത്തം വന്നില്ലേ? അതുപോലുള്ള വല്ലവരും ആണെങ്കിലോ? അങ്ങനെ ഏതെങ്കിലും വന്നാ നമ്മള് സമ്മതിക്കില്ല. അയാളുടെ ചോരയിൽ ജനിച്ച മകളാണെന്നുള്ളതിന് സയന്റിഫിക് ആയിട്ടുള്ള തെളിവുണ്ടെങ്കിലേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. മാത്രമല്ല അവളെ അയാൾക്ക് വിട്ടുകൊടുക്കാനല്ല നമ്മൾ അന്വേഷിക്കുന്നത്, സമ്മതപത്രം മേടിക്കാനാ. അതെ, അതൊക്കെ മോഹൻ പറഞ്ഞെനിക്ക് മനസ്സിലായി. പക്ഷേ അയാള് പിന്നെ നമുക്കൊരു ഒഴിയാബാധയായാലോ? അനുമോളുടെ അച്ഛനായതുകൊണ്ട് ബലമായിട്ട് ഒഴിപ്പിച്ചുവിടാൻ ശ്രമിച്ചാ
ചിലപ്പോ അനമോൾക്ക് അത് സങ്കടമായാലോ. എന്താ ഞാൻ പറയണതിൽ തെറ്റുമില്ലെന്ന് തോന്നുന്നുണ്ടോ? ഏയ്, അച്ഛൻ പറയുന്നത് ആലോചിക്കേണ്ട കാര്യം തന്നെയാ. പക്ഷേ ഇനി അന്വേഷിക്കേണ്ടെന്ന് തീരുമാനിച്ചോന്ന് അനമോളോട് എങ്ങനെ പറയും? അത് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം. വളർന്നു വരുന്നൊരു പെങ്കൊച്ചല്ലേ, വളരെ ആലോചിച്ചു വേണം നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ. ഈ ശ്രീമംഗലത്ത് സൂചി കുത്താൻ പോലുള്ള അവകാശം അവൾക്ക് നേടിക്കൊടുക്കാമെന്ന് വെല്ലുവിളിക്കണ്ട മോഹൻ, ഞാനത് തടഞ്ഞിരിക്കും. അതിനുള്ള ചങ്കൂറ്റമുണ്ടെങ്കിൽ നീ ഒന്ന് തടഞ്ഞു നോക്ക്, നമുക്ക് കാണാം. കാണാം.